औद्योगिक ജീവിതത്തിൽ നോക്കിയാലോ അല്ലെങ്കിൽ വ്യക്തി ജീവിതത്തിലാണെങ്കിലും ഒരുപാട് നിയോഗങ്ങൾ സാറിന്റെ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുണ്ട് അതിലെ ഒരു നിയോഗമായിരുന്നു ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തെ ക്ഷേത്ര സമ്പത്തിന്റെ കണക്കെടുക്കുമ്പോൾ അതിലെ ആദ്യ സമിതിയിൽ അംഗമാവുകയും ആ നിലവറ തുറന്നപ്പോൾ അതിലേക്ക് ഇറങ്ങാൻ ആദ്യമായി അവസരം ലഭിക്കുകയും ചെയ്തു അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാം നിയോഗം എന്നുള്ള വാക്കിനെ ഞാൻ ഒന്ന് വിപുലീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നിയോഗം എന്നുള്ളത് നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യർ ഈയിടെ കണ്ടുപിടിച്ച ഈയിടെയല്ല നമ്മളിപ്പോൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് നിയോഗം നമ്മളൊക്കെ ഉപയോഗിക്കും എന്നാൽ എന്താണ് നിയോഗം അല്ലെങ്കിൽ യാദൃച്ഛികത എന്നൊക്കെ നമ്മൾ പറയുന്നത് യാദൃച്ഛികത എന്നുള്ളത് പറയാൻ മടിച്ചിട്ടാണ് നമ്മൾ നിയോഗം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് എന്ന് പറയാൻ നമുക്കറിഞ്ഞുകൂടാ അങ്ങനെ വന്ന് ഭവിച്ചു എന്നാൽ നമുക്കറിഞ്ഞുകൂടാ എന്നേ ഉള്ളൂ നമ്മളെ അറിയുന്ന ഒരു ശക്തിക്ക് ഇതെല്ലാം അറിയാം ഇതിനൊരു ഒരു പാറ്റേൺ ഉണ്ട് ഈ കുട്ടികൾ ഈ പസിൽസ് ഇങ്ങനെ ഉണ്ടല്ലോ ഈ ജിക്സോ പസിൽ ഇങ്ങനെ നമ്മൾ വലിച്ചു വാരിയിട്ട് കൊടുത്തിട്ട് കുട്ടിയോട് പറയും ഇത് പഴയതുപോലെ വയ്ക്കണം എന്ന് പറയും കുട്ടി ഒരുപാട് സമയമെടുത്ത് ഓരോ പീസും ചേർത്ത് വയ്ക്കും എന്നാൽ ഇത് ചേർക്കാൻ ഒരു സൂത്രമുണ്ട് ഇതിൻ്റെ ബാക്കിലൊരു വരയുണ്ട് ഒരു ഡിസൈനുണ്ട് ആ ഡിസൈൻ നോക്കിയാൽ മതി കൃത്യമായിട്ട് ആ പസിൽസിൻ്റെ പീസുകൾ അവിടെ വരും ആ വര നമുക്ക് കാണുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മളിത് നിയോഗമെന്ന് പറയുന്നത് എന്നാൽ കാര്യങ്ങൾ നേരത്തെ തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അത്രയുള്ള സമയമാകുമ്പോൾ നമ്മൾ കൃത്യമായി നമ്മളറിയാതെ സാഹചര്യങ്ങൾ അങ്ങനെ വന്ന് ഭവിക്കുകയും നമ്മൾ ഒരു എന്താണ് ഒരു 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 പൊങ്ങുതടി പോലെ അവിടത്തേക്ക് ഒഴുകിപ്പെട്ട് അവിടെ ചെയ്യുകയും ശ്രീപത്മനാഭന്റെ ഒരു അനുഗ്രഹം അവരുടെ പ്രിൻസസ് പറഞ്ഞു ഞങ്ങൾക്ക് പോലും ഇല്ലാത്ത ഭാഗ്യമാണല്ലോ ജയകുമാറിനെ കിട്ടിയത് അത് പത്മനാഭൻ വിചാരിച്ചതാണ് സ്വാമി വിചാരിക്കണം ഞാൻ പറയല്ലോ സ്വാമി എന്നെ തയ്യാറാക്കി കൊണ്ടുവന്നതാണ് ഞാനൊരു ഐ എ എസ് ഉദ്യോഗസ്ഥനല്ലായിരുന്നെങ്കിൽ ഞാൻ ഈ കമ്മിറ്റിയിൽ വരൂലല്ലോ ദേവസ്വം സെക്രട്ടറി ആവണ്ടേ ആ സമയത്താവണ്ടേ അപ്പോൾ എന്നെ കൃത്യസമയത്ത് പരീക്ഷ എഴുതിച്ചു കൃത്യമായിട്ട് ജയിപ്പിച്ചു കൃത്യമായിട്ട് കേരള കാഡറിൽ എനിക്ക് റാങ്ക് കിട്ടി ആ ഉയർന്ന റാങ്ക് ഉണ്ടെങ്കിൽ കേരള കാഡർ കിട്ടി കേരള കാഡറിലിരുന്ന് ഞാൻ കൃത്യസമയത്ത് ദേവസ്വം സെക്രട്ടറി ആയി കമ്മിറ്റിയിലെത്തി ഇതൊക്കെ ഞാൻ വിചാരിച്ചിട്ടോ മറ്റാരും വിചാരിച്ചിട്ടോ അല്ല നമുക്കെല്ലാം അതീതമായിട്ടുള്ള ഒരു ചൈതന്യം നമ്മളിലൂടെ ഓരോ വ്യക്തിയെയും ഒരു വ്യക്തി ഈ വലിയ പ്രപഞ്ചത്തിൻ്റെ മുമ്പിൽ നിസ്സാരനായിരിക്കും പക്ഷെ നമുക്ക് ജീവനുള്ളിടത്തോളം കാലം ആ വ്യക്തി നിസ്സാരനല്ല കാരണം ഈ പരമചൈതന്യം നമ്മളിൽ കുടികൊള്ളുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അതുകൊണ്ടാണല്ലോ അമൃതസ്യപുത്ര എന്ന് ഉപനിഷത്തുകൾ പറയുന്നത് നീ വെറും മനുഷ്യനല്ല അമൃതസ്യപുത്രനാണ് നിൻ്റെ ആത്മാവ് അമരമാണ് ആ ഒരു ചൈതന്യം നമ്മളിലൂടെ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെ വിചാരിക്കുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ് ജീവിതം ധാർമ്മികമായി മുമ്പോട്ട് കൊണ്ടുപോകണം നിനക്ക് നീ ഒരു വലിയ ശക്തിയുടെ പ്രതിനിധിയാണ് അല്ലെങ്കിൽ ആ ശക്തിയെ ഉൾക്കൊള്ളുന്നവനാണ് എങ്കിൽ ആ ലെവലിലെ നിന്റെ പെരുമാറ്റത്തിന് അത്രയും വിനയമാണ് വേണ്ടത് ആ ലെവലിലെ നിന്റെ പെരുമാറ്റം പാടുള്ളൂ അഹങ്കരിക്കരുത് അതിനപ്പുറത്തേക്ക് കാമക്രോധ മോഹലോഭ മത മാത്സര്യം ഒന്നും വേണ്ട ബി ഹംബിൾ കാരണം ഈ ചൈതന്യമാണ് നിന്നെ കൊണ്ട് നടത്തുന്നത് എന്ന് വിചാരിച്ചാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ജീവിതങ്ങളെല്ലാം അതാണ് ഈ മതത്തിൻ്റെയും ദൈവവിശ്വാസത്തിൻ്റെയും ഒക്കെ സാമൂഹ്യവും ധാർമ്മികവുമായിട്ടുള്ള ധർമ്മം തന്നെ ഇതാണ് ധാർമ്മികമായിട്ടുള്ളൊരു ജീവിതം പിന്നെ ഈ മതങ്ങൾ തന്നെ ഇതിനകത്തൊക്കെ വ്യതിചലിച്ചു അധാർമികമായി അത് മറ്റൊരു കാര്യം പക്ഷേ വ്യക്തിപരമായി നമുക്ക് ജാതിയും മതം ഒന്നും വേണ്ട ഈ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് മതി കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഡയറക്റ്റാണ് നമുക്ക് നമുക്ക് ജാതിയില്ല മതമില്ല ഒന്നുമില്ല ഒന്നുമില്ല ഡയറക്റ്റാണ് അത് ഈ കോടാനുകോടി എന്താണ് ഈ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകൻ എന്നൊക്കെ നമ്മൾ അയ്യപ്പ സ്വാമിയെ പറ്റി വിളിക്കില്ലേ അത് വളരെ കൃത്യമാണ് അത് നമ്മുടെ ദൈവസങ്കല്പത്തിൻ്റെ സത്തയാണ്